ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത വലിയൊരു ദൈവശക്തി ഈ പരിശുദ്ധ കുർബാനയിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, നിന്ദിതനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖം ഞങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൽ ധ്യാനിക്കുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹിമയാൽ കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്ന, ഞങ്ങളെ അലട്ടുന്ന എല്ലാ വ്യർത്ഥതകളെയും യേശു നാമത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. നിനക്കെതിരെ വരുന്ന ശത്രുവിനെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. അവർ ഒരു വഴിയിലൂടെ വരും, ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും. രണ്ട് മക്കബായർ 15:16 ഈ വിശുദ്ധ ഖഡ്ഗം സ്വീകരിക്കുക. ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്. ഇതുപയോഗിച്ച് നീ എതിരാളിയെ നിഗ്രഹിക്കും. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഇത് പറഞ്ഞതിന് ശേഷം അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങി. അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി, അവരും ഭക്ഷിച്ചു. പൗലോസ്ലിഹ മരണഭയത്തിൽ മരണത്തിൻ്റെ താഴ്വരയിലും പരിശുദ്ധ കുർബാനയിലൂടെ ശക്തി വീണ്ടെടുത്തതെങ്കിൽ വിശുദ്ധ പൗലോസ്ലിഹ പത്രോസ്ലിഹയുടെ തിരുനാളുകൾക്ക് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റു പറഞ്ഞ വിശുദ്ധ പത്രോസിനോടും മരണത്തിൻ്റെ താഴ്വരയിലും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച വിശുദ്ധ പൗലോസിനോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചുറ്റും വട്ടമിട്ടു പറക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ആകുലതകളും വ്യർത്ഥതകളും യേശു നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യർക്ക് അടിമകളായി തീരരുത്. കർത്താവായ ഈശോയെ, പലപ്പോഴും മനുഷ്യരുടെ അംഗീകാരവും സ്നേഹവും കിട്ടാതെ ഞങ്ങൾ മുറിവേറ്റു വീണപ്പോൾ നിന്റെ കുരിശിലേക്ക് നോക്കാൻ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം മുറിവേൽക്കപ്പെടുമ്പോഴും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഇന്നും ദിവ്യകാരുണ്യത്തിനെതിരായിട്ട് തിരുസഭയ്ക്കെതിരായിട്ട് പരിശുദ്ധ കുർബാനയ്ക്കും കുദാശകൾക്കെതിരായിട്ട് നടക്കുന്ന സകല നിന്ദപമാനങ്ങൾക്കും അപ്പുറത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കുന്ന ഓ ദിവ്യകാരുണ്യ ഈശോയെ, അന്ന് പത്രോസിനോട് യോനായുടെ പുത്രനായി സിമിയോന് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചെങ്കിൽ ഓരോ ദിവ്യകാരുണ്യത്തിലും ഞങ്ങളോട് നിശബ്ദതയിൽ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? 8:36 യോഹന്നാന്റെ സുവിശേഷം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ സ്വതന്ത്രമാകണമെങ്കിൽ അത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. Luke 6:18 അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. പരിശുദ്ധാത്മാവില്ലാത്ത എല്ലാം തന്നെ അശുദ്ധമാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവ്, ഈ ലോകത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ തള്ളിക്കളഞ്ഞ എല്ലാ നിമിഷത്തെയും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. കർത്താവേ, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലും കടന്നു വരുന്ന എല്ലാ വ്യർത്ഥതകളെയും, കർത്താവേ ദൈവപരിപാലനയെ ചോദ്യം ചെയ്യുന്ന എല്ലാ ഭയത്തിന്റെ അരൂപികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. അവിടുത്തെ നോക്കിയവർ ലജ്ജിതരാവുകയില്ല.
ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവേ, നിത്യജീവിതം ലക്ഷ്യമാക്കി ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഞങ്ങള് കർത്താവേ മരുഭൂമിയിൽ ഉയർത്തപ്പെടുന്ന പിച്ചള സർപ്പം പോലെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മനസ്സിന്റെ ആകുലതകൾ, ഉത്കണ്ഠകള്, കർത്താവേ എല്ലാ മരണഭയങ്ങള്, എല്ലാ വിപരീത വികാരങ്ങള്, ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ രൂപികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4:39 അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക, എന്തു തന്നെയായാലും ആര് തന്നെയായാലും എന്തിനെ പ്രതിയുള്ളതായാലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഓ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി കണ്ടു. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകുന്ന സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. ഞങ്ങളുടെ ശരീരത്തെക്കാൾ ഞങ്ങളുടെ ആത്മാവ്, ഈ ജീവിതം പരിശുദ്ധാത്മാവിലേക്ക് വളർന്നു വികസിക്കുവാനായിട്ട് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധമറിയമേ, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 12 സ്ത്രീഹന്മാരും ഇവരേക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കിട്ടിയ 12 സ്ലീഹന്മാരുടെ വലിയ മധ്യസ്ഥം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ഈ സമയം ഓർത്തെടുത്തുകൊണ്ട് രക്തസാക്ഷികളുടെ ചുടുദിനത്താൽ പണിതുയർത്തപ്പെട്ട തിരുസഭയുടെ പുണ്യയോഗ്യതകളോട് ചേർന്ന് ഓ പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഞങ്ങളുടെ ശരീരത്തെ, കുടുംബത്തെ, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളെ, ഞങ്ങളുടെ എല്ലാ ജീവിത മാർഗങ്ങളെ, ജോലിയില്ലാത്ത വ്യക്തികളെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവര്, രോഗബാധിതരായിട്ടുള്ളവര്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, എല്ലാവിധ അസ്വസ്ഥതകള് യേശുവിന്റെ നാമത്തിൽ 8:16 വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അവരുടെ മുമ്പിൽ അന്ധകാരത്തെ പ്രകാശമാക്കുകയും ദുർഘടദേശത്തെ നിരപ്പാക്കുകയും ചെയ്യും. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഈ ദിവ്യകാരുണ്യ ആരാധന ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെ മേലും അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ സാന്നിധ്യമേ, അഗ്നി ജ്വാല പോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ശരീരത്തിനും മനസ്സിനും ഉണർവേകുന്ന ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഉന്മേഷ ഭരിതരാകുവാനായിട്ട് അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ഭക്ഷിച്ചപ്പോൾ അവർക്കെല്ലാം ഉന്മേഷമുണ്ടായെങ്കിൽ ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരിലേക്കും തമ്പുരാന്റെ വലിയ പരിഗണനയും പരിപാലനയും അതിലുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിശ്വാസം, വിശ്വാസ കുറവുകൾ പരിഹരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.